അസ്സലാമു അലൈക്കും. റയാൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ചെറിയ വ്ലോഗാണ് ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ എൻ്റെ ഇത്താത്താരെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ മുമ്പ് എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്, പോകുന്ന വഴിയിലൂടെ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെൻ്റെ മോനാണ്, ഇവനാണ് റയാൻസ് വേൾഡിലെ റയാൻ. ആള് ഭയങ്കര വികൃതിയാണ് കേട്ടെ, കാണുന്ന പോലെ ഒന്നുമല്ല. എന്താന്ന് വെച്ചാല് ഫുൾ ടൈമും, അതായത് ഫുൾ ടൈം അനങ്ങാണ്ടിരിക്കൂല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ എന്നോട് എന്തൊക്കെയോ പറയുന്നു പോകുന്ന കാര്യങ്ങളെല്ലാം, അതെല്ലാം ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. ഇൻഷാല്ലാ അവനെക്കൊണ്ട് സംസാരിക്കുന്ന വീഡിയോസ് എല്ലാം ഞാൻ ഒരു ദിവസം എടുത്തിടാം. അങ്ങനെ നമ്മള് പോവേന്ന് ബ്രദറിന്റെ വീട്ടിൽ നിന്ന്, ബ്രദറും വൈഫും കുട്ടികളും. മഷാല്ല, നമുക്ക് കുറേ കുട്ടികളുണ്ട് വീട്ടില്. എൻ്റെ ബ്രദറിന് 5 മക്കളാണ്, അതുപോലെ സിസ്റ്ററിന് 3 മക്കള്, എനിക്ക് 2 ആള്. നല്ല രസമാണ് വീട്ടില് കുട്ടികളെ കാണാനെല്ലാം, നല്ല രസമാണ് കളിക്കാന്, നല്ല രസമാണ്. കുട്ടികളുണ്ടാവർക്കെല്ലാം അറിയാം. പിന്നെ ഇതെന്ന് വെച്ചാല് നമ്മള് കാസർഗോഡ്, അതായത് മൊഗ്രാല് മുതലാണ്, എൻ്റെ വീട് മൊഗ്രാലാണ്. അപ്പം അവിടെ മുതലുള്ള റോഡാണ് ഈ കാണുന്നത്. റോഡിനെ പറ്റി പറയാണ്ടിരിക്കുന്ന നല്ലത്, കാരണം വെച്ചാൽ എല്ലാ വർഷവും മഴയെന്ന് പറഞ്ഞാല് എനിക്ക് തോന്നില്ല കാസർഗോഡിന്റെ അത്ര മോശമുള്ള റോഡ് വേറെ എവിടെ ഇല്ലാന്നാ തോന്നല്. നോക്ക്, നിങ്ങൾ കാണുന്നില്ല ഈ വെള്ളമെല്ലാം കുഴി, അത്ര വല്ല കുഴിയാണ്, കിണർ പോലെ ചില കുഴികളെന്നെല്ലാം പറഞ്ഞാല് അത്രക്കും അത്ര കഷ്ടപ്പെടുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഉപ്പള ആ ഒരു ഏരിയ മുതൽ കാസർഗോഡ് വരെയാണ് ഈ ഒരു പ്രശ്നമുള്ളത്. അത് കഴിഞ്ഞാല് നമ്മളിപ്പം കണ്ണൂർ ഭാഗത്തേക്ക് പോവാണെങ്കിൽ റോഡ് അത്ര മോശമൊന്നുമല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇതില്. അതുപോലെ തന്നെ അവസ്ഥ, അത്രയും കഷ്ടമുണ്ട്. ഇതാണ് എൻ്റെ മോള്, ഇതെന്റെ മോളാണ്. മോളെ പേര് ഫാത്തിമ. അപ്പുറത്തെ കാണുന്നതും എൻ്റെ ബ്രദറിന്റെ മോളാണ്. ആ കുഞ്ഞിന്റെ പേരും ഫാത്തിമ തന്നെയാണ്. ഇതെന്റെ ഹസ്ബൻഡാണ്, വണ്ടി ഓടിക്കുന്നത് ഹസ്ബൻഡ്. പിന്നെ അപ്പുറത്തെ സൈഡ് എൻ്റെ ബ്രദർ ഉണ്ട്. ഇതാണ് ഇപ്പം നമ്മളെ വീട്ടിലെ ചെറിയ കുഞ്ഞുവാവ. അത്രേ ആയിട്ടുള്ളൂ, 40 ആയിട്ടുള്ളൂ. ഇപ്പം പ്രസവിച്ച് എണീച്ചിട്ട് അങ്ങനെ ഇത്താത്താരെ വീട്ടിൽ പോവേന്ന്. അത് അവിടെ കിടന്നുറങ്ങുന്നത് എൻ്റെ മോനാണ്. മോൻ്റെ പേരാണ് റയാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അമ്മ വയിൽ നിർത്തി, എന്താ വെച്ചാൽ എല്ലാവരും ടയേർഡായി, മക്കളെല്ലാവരും അധികം ഒമിറ്റ് ചെയ്ത് അങ്ങനെ റോട്ടിൽ ഒരു സൈഡിൽ നിർത്തിയിട്ടാണ് ഉള്ളത്. ഇത് ഏട്ടൻ്റെ മൂത്ത മോനാണ് റയാൻ, സോറി റാസിന്നാ പേര്. ഇതാണ് എൻ്റെ ഏട്ടൻ, ഇത് ഏട്ടൻ്റെ മക്കളാണ്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, അതെൻ്റെ മോനാണ്. പിന്നെന്താ പറയാ, നല്ല രസമാണ് ഒന്നിച്ചു പോവാന്. അങ്ങനെ എല്ലാവരും ടയേർഡിലാണ് ഉള്ളത്, കുട്ടികളെല്ലാം ഒമിറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ക്ഷീണം. അപ്പം ഒന്ന് നിർത്തി നമ്മൾ പോയപ്പോഴത്തേക്കും പിന്നെ കുട്ടികളെല്ലാം എനർജിയായി, അതുവരെ ക്ഷീണ ഉണ്ടായിന് എല്ലാവർക്കും. ഇത് എവിടെയാ നിർത്തിയത്? കാഞ്ഞങ്ങാടായിട്ടാന്ന് തോന്നുന്നു. കാഞ്ഞങ്ങാട് എത്തുമ്പോഴത്തേക്ക് നിർത്തി. ഇവളെ കൂട്ടിയില്ല, ഭയങ്കര വെയിലാണ് ഉണ്ടായിന് പുറത്ത്. അപ്പം ഇവളെ മാത്രം ഞാൻ ഉള്ളിലിരുത്തി. എല്ലാരും ഇവിടെ ഇന്ന് സംസാരിക്കുന്നു, മക്കൾക്കെല്ലാം സന്തോഷമായി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക്. മോൻ ഉറക്കുന്നണിച്ചിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവൻ ചിരിക്കുന്നില്ല. സാധനം അവിടെ നിർത്തി, കുറച്ച് സമയം താഴെ നിർത്തി, അപ്പത്തേക്ക് ആളൊന്ന് ശരിയായി. ഞാനിവനെ വിളിക്കേന്ന്, മോനെ മോനെ റയാനെ എന്ന് വിളിക്കേന്ന്, പക്ഷെ എങ്ങനെ ആള് ചിരിക്കുന്നില്ല. അവസാനൊന്നും ഓക്കെ ആയി. ഉറക്കണീച്ച ആ ഒരു എന്താ പറയാ, ക്ഷീണം എന്നെല്ലാം പറയില്ല, അതുപോലെ ആയിരുന്നു അവന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോവാൻ വേണ്ടിട്ട് പോവേന്ന്. പിള്ളേർക്കെല്ലാം അവിടെ ഹോട്ടൽ കണ്ടിട്ട് അങ്ങോട്ട് പോകണമെന്നാ പറയുന്ന, അപ്പുറത്തെ റെസ്റ്റോറൻറ്റ് കണ്ടിട്ട്. പക്ഷെ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയണ്ട്, കുട്ടികളെല്ലാം കൂട്ടി ഹോട്ടലിലേക്കൊന്നും പോകാൻ പറ്റിയ സാഹചര്യം അല്ലല്ലോ. അങ്ങനെ ദാ ഇത്താത്താരെ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ടാകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാന്ന് വ്ലോഗ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാൾ ഓടി, അത് ഇത്താത്താരെ മൂത്ത മോളാണ് ഇൻഷ. അവർക്കൊരു ചാനലുണ്ട് കേട്ടോ, ഞാനത് ഇൻഷാല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം.
കുട്ടികളെ ചാനലാണത്, എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കുട്ടികളെ. അങ്ങനെ ഇതാണ് ഇത്താത്താരുടെ വീട്. പിന്നെ അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങി, ഓരോരുത്തരായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ എന്താ പറയേണ്ടി, ഇവിടെ മൂന്ന് കുട്ടികളുണ്ട്. ഇത്താത്താക്ക് മൂന്ന് മക്കളാണ്, മൂത്താള് ഇൻഷ, പിന്നെ രണ്ടാമത്തെ ആള് ആ ഫസ്റ്റ് കണ്ടത് റിംഷ, പിന്നെ ഒരു കുഞ്ഞി ഖദീജ ആർട്ട്. അപ്പം എല്ലാവരും കുടുംബത്തേക്ക് നല്ല പറഞ്ഞില്ലേ, നമ്മൾ ടോട്ടൽ 10 മക്കളുണ്ട്, കുഞ്ഞു മക്കൾ. മൂത്താക്ക് ആകെ 11 വയസ്സായിട്ടു, പിന്നെ എല്ലാം അതിൻ്റെ താഴെയാണ്. അപ്പം നല്ല രസമാണ് എല്ലാവരും കുടുംബത്തേക്ക്. പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയായി. ഇപ്പം ഏകദേശം ഒരു വർഷമായി ഇവരെല്ലാം കണ്ടിട്ട്. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിയും കൂടി ഉണ്ട്. കുറേ കാലമായില്ലേ, ഇപ്പം ലോക്ക്ഡൗൺ ആയ ശേഷം ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയിട്ടില്ലായിരിക്കും. അങ്ങനെ അതാ ഇത്താത്താക്ക് ഏട്ടന് കുറച്ച് ഫിഷെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ബക്കറ്റിലൊക്കെ എന്താണെന്ന്, ഇത് കുറച്ച് ഫിഷാണ് ഏട്ടൻ കൊണ്ടുവന്നാണ്. പിന്നെ മക്കളെ കൊണ്ട് ഒരു ദിവസത്തേക്കാണ് വന്നത്, എന്നാലും ലഗേജ് ഒരുപാടുണ്ടാവുമല്ലോ. ഇതാ എല്ലാവരും പോവേന്ന് അവത്തേക്ക് പോയി. പിന്നെ അതിനുശേഷം കുട്ടികളെല്ലാം കളിക്കുന്ന കുറച്ച് ഞാനെടുത്ത്. ഭയങ്കര കളിയാണ് എല്ലാവരും, ഒന്നിച്ച് കുറേ കാലത്തിന് ശേഷം കണ്ടതല്ലേ, അതിൻ്റെ ഒരു ഇതിൽ. അല്ലെങ്കിൽ ഇവർ കൂടിയാൽ തന്നെ അങ്ങനെയാണ്, എത്ര ദിവസം കണ്ടാലും ഇങ്ങനെ തന്നെ. അതിൻ്റെ ഇടയിൽ ഇത്താത്താരെ ചെറിയ മോള്, എൻ്റെ മോളെ കൊഞ്ചിക്കാണ്. അവർ രണ്ടാൾ ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ, ഫാത്തിമയും ഖദീജയും ഭയങ്കര ഫ്രണ്ട്സാ. അവൾ കളിക്കുന്ന ഇടയിലും ഫാത്തിമാനെ കൊഞ്ചിക്കും. അപ്പോൾ ഇവൾ ഓരോരാൾ ഓരോരോ ബിസിയാണ്, കുട്ടികൾ ഓരോരോ ടോയ്സ് എടുത്ത് ഓരോരാൾ ഓരോരോ ബിസി. പിന്നെ ഞാൻ അകത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കുണ്ട് പുറത്ത് എന്തോ ചെയ്യുന്നു. നോക്കുമ്പോൾ അവരവിടെ വ്ളോഗ് എടുക്കുന്നു. ഞാൻ പറഞ്ഞില്ല അവർക്കൊരു ചാനലുണ്ട് എന്ന്? അതാ അവരെ വ്ളോഗിൻ്റെ തിരക്കിലാണ് ഉണ്ടായിന്. ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ചെടുത്ത്. അപ്പോഴത്തേക്ക് എൻ്റെ മോൻ അവിടെ വീണ്, അങ്ങനെ അവൻ്റെ ബാക്കിലോടി. പിന്നെ അകത്ത് വന്ന് നോക്കും, ഇത്താത്തതാ മന്തിക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത്. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ചിക്കനെല്ലാം പെരട്ടി വെക്കുന്നുണ്ടായിന്. അപ്പം അതും ഞാൻ കുറച്ചെടുത്ത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല ഇൻഷാല്ല റെസിപ്പി. പിന്നെ ശരിക്കും മന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അങ്ങനെ അതാ ഓരോരോ സ്റ്റെപ്പ്, മന്തിക്ക് ഇങ്ങനെയാണല്ലോ സ്റ്റെപ്പ് സ്റ്റെപ്പായി വെക്കണ്ടേ ചിക്കനെല്ലാം. അതായത് ഒന്നിൻ്റെ മേലെ ഒന്ന് വെക്കാൻ പാടില്ലല്ലോ. അങ്ങനെ രണ്ട് പാത്രത്തിലായി മാറ്റിയെന്ന്. അതിൻ്റെ ഇടയിൽ ഇതാ മക്കൾ, ഇതാ അവരെ പാട്ടും വെച്ച് ഡാൻസ് എല്ലാം തുടങ്ങി. അങ്ങനെ അതും കൂടി കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത്. എല്ലാവരും ഓരോരോ ഡ്രസ്സിലാണ്, ഉള്ളിലിടുന്ന ഓരോരോ ഡ്രസ്സ് ഇട്ടിട്ട് അവരുടേതായ ബിസി. അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞ് ഇതാ മന്തിയൊക്കെ കുറച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. മന്തി ഉണ്ടാക്കുന്നെല്ലാം ലാസ്റ്റ് അവസാനമായി, മന്തി റെഡിയായി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം ദമ്മിടണമല്ലോ മന്തി. അങ്ങനെ ദമ്മിട്ട് ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, മാഷാല്ല നല്ല മന്തിയായിരുന്നു. ഫുഡിൻ്റെ ഇടയിൽ ആർക്കും, ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. എന്നാൽ ഞാനും വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം എല്ലാവരും എൻ്റെ നെക്സ്റ്റ് വീഡിയോക്കായി കാത്തിരിക്കുക ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.